നല്ലൊരു സെൻറ്റൻസ് വായിക്കാവേ. ഐ ഹാഡ് ബിക്കം മൈ ഓൺ റോഡ് വേ, ഐ ഹാഡ് ബിക്കം മൈ ഓൺ ഡെസ്റ്റിനേഷൻ. എൻ്റെ ജീവിത വഴി എന്ന് പറയുന്നത് ഞാൻ തന്നെയായി, അതേപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ തന്നെയായി. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യ കൊയ്രാൾ എഴുതിയ ഹീൽഡ് എന്ന ആത്മകഥ വായിച്ചിട്ടുണ്ടായിരിക്കും. ഹീൽഡ്, ഹൗ ക്യാൻസർ ഗിവ് മീ എ ന്യൂ ലൈഫ് എന്ന കഥ. പെട്ടെന്ന് ബോളിവുഡിലെ ഏറ്റവും പ്രശസ്തയായ നടി എന്ന പദവിയിൽ നിൽക്കുമ്പോൾ സ്റ്റേജ് 4 ഒവേറിയൻ ക്യാൻസർ ഉണ്ടാവുക എന്നറിയുന്നത് എന്തൊരനുഭവമാണെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നും ആ തിരിച്ചുവരവ് തൻ്റെ ജീവിതപാതയിൽ എന്തൊക്കെയാണ് തനിക്ക് നേടിത്തന്നതെന്നും ഒക്കെയാണ് മനുഷ്യ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പറയുന്നത്, ആദ്യം വയറിലെന്താ സുഖമില്ല, ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തോ ഒരു അബ്ഡോമിനൽ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് കാഠ്മണ്ഡുവിലെ ഒരു ഹോസ്പിറ്റലിൽ വളരെ സ്വാഭാവികമായത് 2012 കാണാൻ പോയതായിരുന്നു മനുഷ്യ. അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് സോറി, ഇറ്റ്സ് ഒവേറിയൻ ക്യാൻസർ ആണെന്ന്. മനുഷ്യ അതിനെക്കുറിച്ച് പറയുന്നത്, സത്യത്തിൽ അങ്ങനത്തെ ഒരു അസുഖത്തെപ്പറ്റി എനിക്ക് സിനിമയിൽ വെച്ചൊക്കെ കണ്ടു പരിചയമുള്ളൂ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അതങ്ങ് മുറിച്ചു കളഞ്ഞാൽ പോരെ, കഴിഞ്ഞില്ലേ കാര്യങ്ങൾ, ഒരു സർജറി പിന്നെ ഓക്കെ, അത്രയേ എനിക്ക് അതിനെക്കുറിച്ച് അന്ന് വിവരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സോറി, ദിസ് ഇസ് സ്റ്റേജ് 4, അത്ര എളുപ്പമല്ല, നമ്മളൊരു വലിയ യുദ്ധം തന്നെ നേരിടേണ്ടി വരുമെന്ന്. യുദ്ധം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ സിനിമകൾ തന്നെ മനുഷ്യക്ക് ഒരാൾക്ക് നൽകിയിരുന്നത് മറ്റൊരു പിക്ചറാണ്. വെള്ളം ഇതൊക്കെ ഇട്ടിട്ട് സർജറിക്ക് പോവുക, തിരിച്ചു വരുമ്പോൾ മരിച്ചിട്ട് വരിക. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വളരെയധികം വിഷമിച്ച് എല്ലാവർക്കും പെട്ടെന്ന് യാത്രയൊക്കെ പറഞ്ഞ്, പക്ഷേ അവരുടെ കുടുംബം ഒട്ടും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തിരിച്ച് ബോംബെയിലേക്ക് വന്നു, ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് വന്നു. സെക്കൻഡ് ഒപ്പീനിയനായിട്ട് വന്നപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇറ്റ്സ് സ്റ്റേജ് 4, നമ്മൾ കീമോതെറാപ്പി സർജറി അതെല്ലാം വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് ഫൈറ്റ് ചെയ്താൽ ഒരു തിരിച്ചു വരവുണ്ടാവും. അങ്ങനെയാണ് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക്, അമേരിക്കയിലേക്ക് പോകാനായിട്ട് തീരുമാനം എടുത്തത്. മെമ്മോറിയൽ സ്ലാൻ കേറ്ററിംഗ് എന്ന ന്യൂയോർക്ക്, അവിടെ വന്ന് ഡെനിഷി എന്ന ഡോക്ടറെ കണ്ടെത്തിയത്. ഡെനിഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മനുഷ്യയ്ക്ക് ഒന്നേ ചോദിക്കാനുണ്ടായിരുന്നു. 2012 തന്നെ എത്തി. ഡോക്ടർഷിയോട് ചോദിച്ചു, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും നിങ്ങൾ സർജറി നടത്തിയിട്ടുണ്ടോ എന്ന്. ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾക്ക് നടത്തിയിരുന്നു, കാരണം പണ്ട് നടത്തിയ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന്. എന്നവർ പറയുന്നത്, എനിക്ക് ആ ഒരു നിമിഷം മറക്കാൻ പറ്റില്ല. ഫൈനലി ഞാനൊന്ന് ശരിക്കും സമാധാനമായിട്ട് ശ്വാസം വിട്ടു, ഞാൻ ശരിയായ സ്ഥലത്താണ്, ശരിയായ ഡോക്ടറുടെ അടുത്താണ് ചെന്നതെന്ന് തോന്നി. അങ്ങനെ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചതിനെ കുറിച്ച്, അതൊക്കെ റൂട്ടീനായിട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. പക്ഷേ അതേസമയം ശരീരത്തിനുണ്ടായ മാറ്റത്തിനുപരി സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായതെന്നാണ് ആ ബുക്കിനകത്ത് ഏറ്റവും കൂടുതൽ അവർ പറയുന്നത്. അതിലൊന്ന്, എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ അതേവരെ ശരിക്കും മോശമായിട്ടുണ്ടായിരുന്നത്, ക്യാൻസറിനെ പോലെ തന്നെ പല സ്വഭാവങ്ങളും ഒക്കെ മോശമായിട്ടുണ്ടായിരുന്നു, ആ മോശമൊക്കെ തന്നെ ഞാൻ പതുക്കെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട്, ആൽക്കഹോൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, ചിന്താശേഷി, ഇമോഷണൽ സ്ട്രെസ്സ്, അതെല്ലായിടത്തും മാറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് മനസ്സിലാക്കുകയും, അത്രയേ ഉള്ളൂ ജീവിതം എന്നിടത്ത് നിന്ന് ഇത്രയേറെയുണ്ട് ജീവിതം എന്ന് കണ്ടെത്താനായിട്ട് കഴിയുകയും ചെയ്തതാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലാവധിയിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നു മനുഷ്യ പുസ്തകത്തിനകത്ത്. ഐ സെൽ ഡിസ്കവേർഡ് സെൽഫ് ലവ്, എന്നെ തന്നെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും വേണ്ടത് എന്താണ്, എല്ലാവരും പറയുന്നതാണ് ഈ മരണത്തെ തൊട്ടു മുമ്പിൽ കണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത്, അനുഭവിച്ച എല്ലാവരും പറയുന്നതാണ് പ്രയോറിറ്റൈസ്, എന്തൊക്കെയാണ് ശരിക്കും. നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് അത്യാവശ്യം ഏതാ, ആവശ്യം ഏതാ, വെറുതെ ആഡംബരം ഏതാണെന്ന്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ ശരിക്കും നമുക്ക് വേണ്ടത് എന്താണ്, നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, വെറുതെ റൂട്ടീനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകും. നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട, പിന്നീട് ഒരിക്കലും തിരിച്ചു വെക്കാൻ വയ്യാത്ത സമയം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ചിലവാക്കുന്നത്, ഇതിൽ എത്ര സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് എന്നത് നിങ്ങൾ മറന്നു പോകാറുണ്ട്. അതല്ല, എനിക്ക് ഈ സമയം ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് എന്താണ് ചെയ്യുക, എനിക്കിഷ്ടമുള്ളത് ചിലപ്പോൾ പാട്ട് കേൾക്കുമായിരിക്കും, സമാധാനമായിട്ടിരിക്കുമായിരിക്കും, എന്താണ് എനിക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും പലർക്കും അറിയപോലുമില്ല, ആക്ച്വലി വാട്ട് യു വോണ്ട് ഇൻ ലൈഫ് എന്നുള്ളത്. അങ്ങനെ ഒരു തിരിച്ചുവരവ് വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞു,
സമാധാനപരമായ ഒരു ജീവിതം എന്നത് മിച്ചമുള്ള ജീവിതം ഏറ്റവും സന്തോഷമായി ജീവിക്കാൻ ഏത് തരം സിനിമകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പോലും ആദ്യം മുതൽ ചിന്തിക്കാൻ പറ്റി. പക്ഷേ ആ തിരിച്ചുവരവ് ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നും മനുഷ്യ പറയുന്നു. പുള്ളിക്കാരി പറയുന്നേ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് തന്നെ എന്നെ ഒരു അന്യഗ്രഹ ജീവി പോലെയാണ് തോന്നിയത്. പിരിയുമില്ല, മുടിയില്ല, ഈവൻ കൺപീലികൾ പോലും ഇല്ല. അങ്ങനെ ഞാൻ ഒരിക്കലും മനുഷ്യരെ ഫേസ് ചെയ്യാതെ മുറി തന്നെ ഇരുന്നു. ആദ്യം കണ്ടത് ഹൃത്തിക് റോഷൻ ആണ്, ആദ്യമായിട്ട് കണ്ടത്, ഏറ്റവും വലിയൊരു സിനിമ നടനായ ഹൃത്തിക് റോഷൻ കണ്ടിട്ട് ഹൃത്തിക് റോഷൻ ഒരു ചേഞ്ച് ഉള്ളതായിട്ട് ഭാവിച്ച് തിരിച്ച് അയ്യോ കഷ്ടം മനുഷ്യ എന്നൊന്നും പറഞ്ഞില്ല, ഹാപ്പി ടു സീ യു ബാക്ക് എന്ന് പറഞ്ഞിട്ട് അതീവ സന്തോഷത്തോടെ തിരിച്ച് സ്വാഗതം ചെയ്തു. എന്തായാലും ഞാൻ മനുഷ്യരുടെ അടുത്തേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടി. പക്ഷെ പതിയെ പതിയെ എല്ലാവരും തന്നെ നീ ഉണ്ടല്ലോ, ബാക്കിയൊക്കെ നമുക്ക് എന്തേലും ആയിക്കോട്ടെ എന്ന മട്ടിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് പതിയെ പതിയെ വരികയായിരുന്നു. പതിയെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നു. സിനിമയിലെ 1942 ലവ് സ്റ്റോറി പോലെയുള്ള കാലത്തെ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നതിൽ നിന്ന് മെച്യൂർഡ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തിലേക്ക് മാറുക എന്ന സ്വാഭാവികതയിലേക്ക് എങ്ങനെയാണ് നടന്നു ചെന്നത്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രിക്കസിയെക്കുറിച്ചോ മാത്രമല്ല ഹീൽഡ് എന്ന ബുക്ക് നമ്മളോട് സംവദിക്കുന്നത്. ഒരാളുടെ ആത്മീയ പാതയിലുള്ള മാറ്റം എങ്ങനെയാണ്? പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞവ, എൻ്റെ ജീവിതപാത ഞാൻ തന്നെ നിർണയിക്കുന്നത്, എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ തന്നെ പ്രയോറിറ്റീസിലുള്ള സന്തോഷങ്ങൾ കൊണ്ട് ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന്. മനുഷ്യർക്ക് ഒരാളേക്ക് എത്ര വലിയൊരു വെല്ലുവിളി നേടേണ്ടി വന്നു അത്തരം തീരുമാനം എടുക്കാൻ. ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ശരിക്കും അത്ര വെല്ലുവിളിയിൽ കൂടി പോകാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ഇത്തരം അനുഭവങ്ങൾ വായിക്കുന്നത് വളരെയധികം സഹായകമായിരിക്കും. ശുഭരാത്രി.